ഭാഗം 7. അപ്പം ഈ ജനങ്ങളെല്ലാം നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് പോകുന്ന ജനങ്ങളും പുറത്ത് വരുന്ന ജനങ്ങളും കറക്റ്റ് അമൗണ്ടിൽ ആയിരിക്കണം. ഇപ്പോൾ ഉള്ളിൽ പുറത്ത് വരുന്നവർ കുറവ്, ഉള്ളിലേക്ക് പോകുന്നവരെ തള്ളിച്ച കൂടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇത് നിങ്ങളെല്ലാവരും ക്ഷേത്ര ദർശനത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെയാണ് ശരീരത്തിൻ്റെ ബ്രീതിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലാ ഭക്ഷണങ്ങളും ഞാൻ പറഞ്ഞു, പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് എല്ലാം പോർട്ടൽ വഴി ലിവറിൽ പോകും. പക്ഷേ കൊഴുപ്പംശങ്ങൾ മാത്രം നിനനീർ എന്ന് പറയുന്ന ലിംഫാറ്റിക് സർക്കുലേഷന് വഴിയായിട്ടാണ് കയറുന്നത്. അപ്പോൾ ആ നിനനീറിനെ തള്ളി നീക്കുന്നത് ബ്രീതിങ് ആണ്. അതും ബ്രീതിങ് മാത്രമല്ല, കയ്യിൽ അത് വ്യായാമവും ഉണ്ട്. അതിൽ കയ്യും കാലും ഉരയുമ്പോൾ, തോലിൽ ഉരയുമ്പോൾ ഈ ലിംഫാറ്റിക് സർക്കുലേഷൻ നീങ്ങും. അതുകൊണ്ടാണ് ശരീരത്തിന് വ്യായാമവും ബ്രീതിങ്ങും, ബ്രീതിങ്ങാണ് പ്രധാനം ഈ ലിംഫാറ്റിക് സർക്കുലേഷൻ നീങ്ങാനായിട്ട്. അത് അതിനുവേണ്ടി നമ്മളുടെ ബ്രീതിങ് കറക്റ്റായിരിക്കണം. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് വലിക്കുന്ന ശ്വാസവും പുറത്ത് വിടുന്ന ശ്വാസവും നല്ല ബാലൻസ്, നല്ല താളത്തോടെ ആയിരിക്കണം. ഇങ്ങനെ ക്ഷേത്രത്തിൽ ഉള്ളിലേക്ക് ദർശനത്തിന് കയറുന്നവരും ഇറങ്ങുന്നവരും തിരക്ക് കറക്റ്റായിട്ട് ഒരു ഫ്ലോയിൽ ഉണ്ടാവണം. അതിലവിടെ താളം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായി കഴിഞ്ഞു. അതുപോലെയായിരിക്കും. അപ്പോൾ ഈ ബ്രീതിങ് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ തീരെ ശ്രദ്ധിക്കാത്തതൊന്ന് നമ്മളുടെ ശ്വാസം വിടുന്നതാണ്. അത് എങ്ങനെ ശ്വാസം വിടണത് പോലെ നമ്മൾ ചെറുപ്പകാലത്ത് ശരിയായി ചെയ്ത് പിന്നെ നമ്മളത് തെറ്റായിട്ട് ചെയ്യുന്നു. കൊച്ചുകുട്ടി ഉറങ്ങുന്ന നമുക്കറിയാം, ഈ ഉള്ളിലേക്ക് വലിക്കുമ്പോൾ വയറ് വീർക്കും, പുറത്ത് വിടുമ്പോൾ വയറ് ചുരുങ്ങും. ഇങ്ങനെ നമ്മൾ ബ്രീതിങ് ദിവസം അതും നമ്മൾ വ്യായാമമായിട്ട് ചെയ്യണം. എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർക്ക് ഈ ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരിക്കും. ഡെയിലി എങ്ങനെ തിരക്ക് നിയന്ത്രിക്കണം എന്നുള്ളത് അവർക്ക് രാവിലെ ഡ്യൂട്ടി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് പ്രധാന അതിലത്തെ ഓഫീസർ എല്ലാവർക്കും നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് പിന്നെയാണ് അവർ എല്ലാവരും നിയന്ത്രിക്കാൻ പോകുന്നത്. അതുപോലെയാണ് രാവിലെ എണീറ്റ് നമ്മളുടെ അവയവങ്ങൾക്കെല്ലാവർക്കും നിർദ്ദേശം ആര് കൊടുക്കും? ഓഫീസർ ആരാണ്? നമ്മളുടെ തലച്ചോറ്. ആ ട്രെയിനിങ് നമുക്ക് ഡെയിലി കിട്ടണം. ഇതാണ് യോഗയും യോഗ അഭ്യാസവും പിന്നെ ധ്യാനമോ എന്നുള്ളത്. ഇത് ഒരു മതമല്ല. ദയവ് ചെയ്ത് മതം ആയിട്ട് ഇതിനെ നിങ്ങൾ കണക്കാക്കാൻ പാടില്ല. ഇത് ശരീരത്തിൽ നടക്കുന്നതാണ്. പുറമേ നമുക്ക് കാണാം, അകത്തും കാണാം. ഇതേ പ്രക്രിയ, ഇതേ പാറ്റേൺ. അതാണ് നമ്മൾ യൂണിഫൈ പാറ്റേൺ എന്ന് പറയുന്നത്. യൂണിഫൈ പാറ്റേൺ എന്ന് പറയുന്നത് ഈ പ്രക്രിയകൾ, ഈ ശക്തി പ്രക്രിയകൾ എവിടെ നോക്കിയാലും ഒന്നേ കാണുള്ളൂ. പഞ്ചഭൂതാത്മകമായത് എവിടെയും ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ, ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അത്ഭുതമായിട്ട് തോന്നും. ഇതൊന്നും അത്ഭുതപ്പെടാനൊന്നുമില്ല. ആര് പാറ്റേൺ പഠിച്ചാലും നമ്മളുടെ ഭാരതത്തിൻ്റെ 0 to 9 പഠിച്ചു കഴിഞ്ഞാൽ ഏത് കോണിലുള്ള ലോകത്തും എല്ലാവർക്കും കണക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെയാണ് ഭാരതത്തിൻ്റെ ഈ പഞ്ചഭൂതശാസ്ത്രം. ആര് പഠിച്ചാലും ഈ അറിവ് എല്ലാവർക്കും ഉണ്ടാകും. ഇത് പ്രത്യേകിച്ച് ഒരു ജീനിയസ് ആവണമെന്നല്ല, നമ്പർ പറയുന്നവർ ആർക്കും ഭയങ്കര ജീനിയസ് ആവണമെന്നല്ല, ആ രീതി പഠിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ദിവസവും ഈ വ്യായാമം ധ്യാനവും രാവിലെ വേണം. ഇതും ഇത് ഇതെന്താണെന്ന് നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാകണം. നിങ്ങൾ എവിടെ പോയാലും ആ ട്രെയിനിങ് അവർക്ക് ട്രെയിനിങ് ആദ്യമേ കൊടുത്തിട്ടുണ്ടാവും. പിന്നെയും എല്ലാ ദിവസവും ഒരിക്കൽ കൂടെ ട്രെയിനിങ്ങിനെ ഓർമ്മപ്പെടുത്തിയിട്ട് വേണം അവർ ഈ നിയന്ത്രിക്കുന്ന ആൾക്കാരെ വിടുന്നത്. അതുപോലെയാണ് നമ്മളെല്ലാ അവയവങ്ങളെയും നമ്മൾ രാവിലെ യോഗ അഭ്യാസം, ഈ ജിമ്മും വാക്കിംഗ് ഒക്കെ നല്ലതാണ്, പക്ഷെ അതിനേക്കാൾ ഏറ്റവും മഹത്വം യോഗയാണ്. എന്താ പറഞ്ഞാൽ ഈ പുരുഷനായ തലച്ചോറുമായിട്ട് എല്ലാ അവയവങ്ങളും നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നത് കൊണ്ടാണ് അത് യോഗം എന്ന് പറയുന്നത്. ഇപ്പോൾ പലരും ഈ ഹെഡ്ഫോൺ ഇട്ടിട്ട് ഇങ്ങനെ പാട്ടും കേട്ടിട്ട് എക്സസൈസ് ചെയ്യും, വാക്കിങ്ങും ചെയ്യും, അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞിട്ട് നടക്കും. ഇതുകൊണ്ട് പൂർണ്ണമായിട്ട് കോർഡിനേഷൻ ഇല്ല, അത് യോഗമല്ല. യോഗം എന്ന് പറയുന്നത് നിശബ്ദമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ നിശബ്ദത്തിൽ ചിന്തകൾ ഇല്ലാതെ നമ്മളുടെ ബ്രെയിനും എല്ലാ അവയവങ്ങളും യോജിക്കുന്ന ഒരു തന്മയാണ് യോഗം എന്ന് പറയുന്നത്. അതിൽ
ആ ധ്യാനവും അതായിട്ടാണ് വരുന്നത്. ആ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് അത് അവയർനെസ്സിലേക്ക്. അപ്പോൾ ഇത് നിങ്ങൾ ഈ കൺട്രോൾ റൂമിൽ ജോലി ചെയ്യുന്ന പോലീസുകാർ അവരൊക്കെ കേൾക്കണ്ടെങ്കിൽ അവർക്കൊക്കെ എളുപ്പം മനസ്സിലാകും. ഇതേപോലെയാണ് എല്ലാ ദിവസവും നടക്കണം. അപ്പോൾ ഇത് എല്ലാവരും ചെയ്യണം. കൊച്ചു കുട്ടികളിൽ തുടങ്ങി വലിയ പ്രായമാവുന്ന മരിക്കുന്നത് വരെ എല്ലാവരും യോഗയും ധ്യാനവും നിത്യമായിട്ട് ചെയ്യണം. ഇതൊരു പ്രധാന ഘടകമാണ്. അതെല്ലാ ദിവസവും നമ്മൾ നമ്മളുടെ ശരീരമായിട്ട് കണക്ട് ചെയ്യണം. അതേമാതിരി പ്രപഞ്ചമായിട്ടും കണക്ട് ചെയ്യണം. അങ്ങനെ പ്രപഞ്ചമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഈശ്വര ദർശനം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് വരാം.